ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് നല്ല മടിയായി അല്ലേ? എനിക്ക് മാത്രമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ എന്നുള്ളത് പറയുക കേട്ടോ. നല്ല മടിയായി, വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയായിട്ട് ഇങ്ങനെ ഇരുന്ന് പോയതാണ്. അപ്പോൾ അതാ ഇന്ന് നല്ല അടിപൊളി കിടിലൻ ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നത്. സൂപ്പർ ഐറ്റമാണ്. അതേപോലെ തന്നെ നമ്മൾ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ അല്ലെ, മുല്ല സൽക്കാരം നോമ്പൊക്കെ കഴിഞ്ഞല്ലേ, ഇനിയിപ്പോൾ കല്യാണവും സൽക്കാരത്തിൻ്റെ ഒക്കെ ഒരു സീസണായി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് വിളമ്പി വെക്കാൻ പറ്റുന്ന, കാണാനും ഭംഗിയാണ്, എന്നാലും തിന്നാനും നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി സാധനമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഒരു വലിയൊരു ചെമ്പിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല തിള വന്നോട്ടെ. തിളച്ച് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. നമുക്കിത് പാസ്ത വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, വെന്ത് ഊറ്റാനുള്ളതാണ്. അപ്പോൾ ഉപ്പ് ഒത്തിരി അധികം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ ഞാനിവിടെ വെളിച്ചെണ്ണ ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിലായാലും പ്രശ്നമില്ല, ഏതെങ്കിലും ഓയിലും ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ എടുത്ത പാസ്ത എന്ന് പറയുന്നത് പെന്നെ പാസ്ത ആണ് ഞാൻ എടുത്തത്. പെന്നെ എന്നൊക്കെ പറയുന്ന ഓരോ ഷേപ്പിനാണ് പാസ്തക്ക് പേര് കേട്ടോ. പെന്നെ പാസ്ത, ഫിസുലി പാസ്ത, എൽബോ പാസ്ത, അങ്ങനെ ഓരോ ഷേപ്പിനാണ് ഓരോ പേര്. ഞാൻ ഒന്നര കപ്പ് പാസ്ത ആണ് എടുത്തത്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വേവിച്ചെടുക്കുക. പാസ്തേൻ്റെ വേവ് എന്ന് പറഞ്ഞാലും ഓരോ പാസ്ത വാങ്ങിക്കുന്ന സമയത്തും അതിൻ്റെ ബാക്കിൽ ഉണ്ടാവും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കേട്ടോ. എത്ര മിനിറ്റാണ് വേവിക്കേണ്ടതെന്നുള്ളത്. ഒരു 7-8 മിനിറ്റ് മാക്സിമം ആണ്, അതിൽ കൂടുതൽ വേവണ്ട. ഇപ്പോൾ അതവിടെ ഒരു 7 മിനിറ്റ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിലാണ് ഉള്ളത്. ഓവർ ആയിട്ട് വെന്ത് പോകാൻ പാടില്ല കേട്ടോ. കൂടുതൽ വെന്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റും മാറും, പിന്നെ അതിൻ്റെ ടെക്സ്ചറും മാറും, കാണാനൊന്നും ഭംഗിയുണ്ടാവില്ല. അപ്പോൾ ഞാനത് ഊറ്റിക്കൊണ്ടുവന്നതാണിത്. ഊറ്റി കുറച്ച് പച്ചവെള്ളവും ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വേവ് ഞാൻ കാണിച്ചുതരാം. അങ്ങനെ അലിഞ്ഞു പോകാൻ പാടില്ല. മുറിച്ചാലും മുറിക്കാൻ കിട്ടണം, എന്നാലും ഇങ്ങനെ അലിഞ്ഞു പോകാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ അടുത്ത നമുക്കൊരു മാവ് ഉണ്ടാക്കേണ്ടിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദ ആണ് എടുക്കുന്നത്. 1/4 കപ്പ് മൈദ ആണ് എടുക്കുന്നത് കേട്ടോ. മൈദക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യുക. ഇനിയിപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. ഇനിയിപ്പോൾ അത് നമുക്കൊരു ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. പൂരിക്ക് കുഴക്കണ പോലെ ഭയങ്കര ഹാർഡായി പോവുകയും വേണ്ട, എന്നാലും ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ഭയങ്കര സോഫ്റ്റായിട്ടും വേണ്ട. രണ്ടിൻ്റെയും നടുക്ക് വരുന്ന രീതിയിൽ കേട്ടോ. നല്ല ഹാർഡാണോ എന്ന് വെച്ചാൽ ഹാർഡ് അല്ലാന്നും പറയണം, എന്നാൽ നല്ല ലൂസാണോ എന്ന് വെച്ചാൽ നല്ല ലൂസും എല്ലാന്നും പറയണം. ആ ഒരു രീതിയിൽ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഈ പൊടിയെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയും വേണം കേട്ടോ. ആദ്യം നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. നന്ന് കുഴച്ചിട്ട് തന്നെ സോഫ്റ്റ് ആക്കി എടുക്കുക, അല്ലാണ്ട് വെള്ളം ഒഴിച്ചിട്ട് ലൂസായിട്ട് സോഫ്റ്റ് ആയിട്ട് എടുക്കരുത്. കുഴച്ച് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുക. ഇപ്പോൾ അതായത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഉണ്ടാവും നിങ്ങൾ ഭയങ്കര എന്താ പറയുക, ലൂസാണെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു കവറിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് തന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാനവിടെ മാറ്റി വെക്കുകയാണ്. ഇനി ആ ഒരു 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കേണ്ടി. ഈ ഒരു പാസ്തക്കുള്ളൊരു ഫില്ലിംഗ് ഉണ്ടാക്കണം. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ ബോൺലെസ് ചിക്കൻ ആണ് ചേർക്കുന്നത്. ഞാനിവിടെ ബ്രസ്റ്റ് പീസ് ഇങ്ങനെ വാങ്ങിക്കുന്നതാണ്. ബോൺലെസ് ആയിട്ട് 250 ഗ്രാം ഉണ്ട് കേട്ടോ. 1/4 കിലോ ബ്രസ്റ്റ് പീസാണ്. എന്നിട്ട് അത് നന്നായിട്ട് ചെറിയ പീസായിട്ട് മുറിച്ച് കൊടുത്തതാണിത്. അപ്പോൾ ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ വാങ്ങുന്ന സമയത്ത് എപ്പോഴും അതിൻ്റെ ചെസ്റ്റ് പീസ് മാറ്റി വെച്ചാൽ മതി, ഫ്രീസറിൽ മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ആവശ്യത്തിനൊക്കെ എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മളെ ഗാർലിക് പൗഡറാണ്. ഗാർലിക് പൗഡർ നിങ്ങളെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട, നമുക്ക് ഗാർലിക് അരച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ 1/2 ടീസ്പൂണാണ് അത് ചേർത്തത്. ഇനിയിപ്പോൾ വേണ്ടത് 1/4 ടീസ്പൂൺ ഒറിഗാനോ. ഒറിഗാനോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് പാപ്രിക്കയാണ് ഇട്ടത് കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും സ്വിച്ച് മാറിപ്പോയതുകൊണ്ട് അതിൽ പെട്ടില്ല. 2 ടീസ്പൂൺ പാപ്രിക്ക പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ചേർക്കുന്നത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. 1/2 ടീസ്പൂൺ നല്ല ജീരകം ക്യുമിൻ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ പാപ്രിക്ക ചേർത്തതിന് പകരം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പാപ്രിക്ക ചേർക്കണം എന്താണെന്ന് വെച്ചാൽ അതിൽ മുളകൊന്നും വരില്ല, എരിവൊന്നും ഉണ്ടാവില്ല, വേറൊരു ടേസ്റ്റാണ് അതിന്. അപ്പോൾ നിങ്ങൾക്ക് എരിവാണ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു ചിക്കനിന് വെള്ളം വരും, ആ ഒരു വെള്ളത്തിൽ തന്നെ അത് കിടന്ന് അങ്ങ് വേവും. ഒരു മാക്സിമം 3 മിനിറ്റാണ് അതിൻ്റെ അങ്ങപ്പുറത്തേക്കൊന്നും പോകണ്ട കേട്ടോ. അപ്പോഴത്തേക്കന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും. ഇപ്പോൾ അത് ആ ഒരു ചിക്കനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം നല്ല കറക്റ്റ് പാകത്തിലാണുള്ളത്. ഇങ്ങനെ നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് നേരം ഇങ്ങനെ വെന്തതിന് ശേഷം ഉള്ളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തത്. 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിൽ കിടന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മുരിഞ്ഞ് വരണം. മുരിയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ട് മുരിയലല്ല, ചെറുതായിട്ട് 2-3 മിനിറ്റും കൂടി നേരം ഇതൊന്ന് ഈ എണ്ണ കിടന്ന് ഒന്ന് വേവിച്ചെടുക്കട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ
അപ്പോൾ അത് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിന്. നല്ല പാകത്തിൽ വേവും ചെയ്തിട്ടുണ്ട്. എന്നാലിത് ഇതിൻ്റെ പുറം ഭാഗമൊന്നും ഭയങ്കര ഡ്രൈ ആയിട്ടൊന്നുമില്ല. ഡ്രൈ ആയിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ തിന്നണ സമയത്ത് ഒരു ചേരി പോലാണ് ഉണ്ടാവുക. ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ. ആ ഒരു രീതിയിലാണ് നമ്മളിത് പൊരിച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ കണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഈ എണ്ണയെന്ന് ഊറ്റിയെടുത്തിട്ട് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഈ ഒരു എണ്ണ തന്നെ മതി നമുക്ക് ബാക്കി ഫില്ലിംഗ് ഉണ്ടാക്കാനൊക്കെ കേട്ടോ. ആ ഒരു എണ്ണ അത്ര തന്നെ മതി. ഇപ്പോൾ ആ ചിക്കൻ മൊത്തം ഞാനിവിടെ മാറ്റിയിട്ടുണ്ട്. ഇനി ആ സെയിം ഓയിലിലേക്ക് തന്നെ ഞാനിവിടെ ഒരു ഉള്ളി, ഒരു ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്, ഇത്രയും സാധനമാണ് വെജിറ്റബിൾസ് ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞ് വെച്ചത്. ജൂലിയൻ കട്ടാക്കിയിട്ട് അരിഞ്ഞ് വെച്ചാൽ മതി. ഇപ്പോൾ ആദ്യം നമ്മൾ നീളത്തിലരിഞ്ഞ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാണിയതിൻ്റെ ശേഷം നമുക്ക് ക്യാരറ്റും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചക്കറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ പച്ചക്കറി ചേർക്കണം എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ള മൂന്നെണ്ണം എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടുന്ന മൂന്ന് പച്ചക്കറിയാണ് എടുത്തത്. അപ്പോൾ രണ്ട് മിനിറ്റ് നേരം ഉള്ളി ഒന്ന് വാടിക്കോട്ടെ. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇതിൻ്റെ ഒരു എന്താ പറയുക, കുഴഞ്ഞൊന്നും പോകണ്ട, ഒരു ജസ്റ്റ് ഒന്ന് വാടാൻ തുടങ്ങിയാൽ നമുക്ക് അതിലേക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു ഭാഗം മതി. ജസ്റ്റ് ഒന്ന് വെന്ത് ഉടയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാരറ്റും ക്യാപ്സിക്കവും അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് രണ്ടും കൂടെ ഒന്നിച്ചെണ്ണ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത് എന്നുള്ള മറന്നു പോകരുത്. എല്ലാം ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഒരു രണ്ട് മിനിറ്റ് കേട്ടോ, മാക്സിമം രണ്ട് മിനിറ്റാണ് ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും സമയം മതി കേട്ടോ. അതിൻ്റെ ഒരു തിന്നണ സമയത്ത് നമുക്കൊരു ക്രഞ്ചി ആയിട്ട് കിട്ടുകയും വേണം, എന്നാലും വെന്തുടഞ്ഞ് പോകാനും പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കും. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, അതിൽ ഒരുപാട് സോസുകൾ വരാനുണ്ട്. അപ്പോൾ അതിനും കൂട്ടിയിട്ടുള്ള എന്താ പറയുക, ഒരു ഉപ്പാണ് ചേർക്കാൻ പാടുള്ളൂ. നേരെ ഉപ്പിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ പാപ്രിക്ക പൗഡറിനാണ് എടുക്കുന്നത്. പാപ്രിക്ക ഞാനൊരു അര ടീസ്പൂൺ പാപ്രിക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പച്ചക്കറിക്ക് ഇവിടെ ഏകദേശം ഒന്ന് വാടി വന്നാണ്. എന്താ പറയുക വെച്ചാൽ വെന്തുടയാൻ പാടില്ല, ഈ ഒരു ഭാഗത്ത് തന്നെ എടുക്കണം. അപ്പോൾ ഉപ്പാണ് ഞാൻ പറഞ്ഞ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഉപ്പ് ലേശം ഇടാൻ പാടുള്ളൂ, കാരണം സോസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോസുകളാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പച്ചക്കറീൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചുതരാം ഈ ഒരു ഭാഗത്തിൽ കേട്ടോ. ഇനിയിപ്പോൾ ആദ്യം ഞാൻ ചേർക്കണ കെച്ചപ്പാണ്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ കെച്ചപ്പ് വെച്ച് കൊടുക്കുക. സോസുകളൊക്കെ നിങ്ങളെ കയ്യിലുള്ളത് എന്തൊക്കെയാണ് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പിന്നെ അടുത്ത ചോദിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നത് വോസ്റ്റർഷ്യൻ സോസാണ്. രണ്ട് ടേബിൾ സ്പൂൺ അതും ചേർത്തുകയാണ്. പിന്നെ സ്വീറ്റ് സോയ സോസാണ് ഉള്ളത്. ഒരു ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങളടുത്ത് നേരിയതാണുള്ളതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ബാർബിക്യൂ സോസാണ്. അതും രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തുകയാണ്. പിന്നെ ഒരു ടീസ്പൂൺ വിനെഗർ വേണം, സുർക്ക, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതെല്ലാം കൂടെ ഇന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആദ്യം ഈ സോസുകളൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ചോട്ടെ. എന്നാലാണ് അതിൻ്റെ ഒരു പച്ചച്ചായയൊക്കെ ഒന്ന് മാറി വരിക. അതുപോലെ തന്നെ ആ പഞ്ചസാരയൊക്കെ ഒന്ന് ഇലലിഞ്ഞ് വരണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ആയിട്ട് വരിക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ആ പൊരിച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ചിക്കനും നമ്മളിപ്പോൾ ഈ വാട്ടി വെച്ച പച്ചക്കറിയും സോസും എല്ലാം എല്ലാ ടേസ്റ്റും ചിക്കനിലേക്കും കൂടെ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളെ ചൈനീസ് കുക്കിംഗ് ഒക്കെ പോലുള്ളൊരു കുക്കിംഗാണ്. ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് എല്ലായിടത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഓയിലൊന്നും അധികം ചേർക്കരുത്, കാരണം ഫില്ലിങ്ങിൽ നമുക്ക് പുറത്തേക്ക് വന്നോവും ഓയില്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലൊക്കെ ചെറിയ കുറഞ്ഞ അളവിലുള്ള ഓയിലെ ഇതിൽ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിന്. ഇതിപ്പോൾ കണ്ടോ. ഇനിയിപ്പോൾ അതിന് തീ ഓഫ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർക്കുന്നത് ദിൽ ലീവ്സ് ആണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പാസ്ലി ചേർക്കാം, അല്ലെങ്കിൽ മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുക. ഇഷ്ടമുള്ള ഏത് ഇലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഫ്ലേവർ നമുക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ദിൽ ലീവ്സ് ചേർത്തത്. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം ചേർത്താൽ മതി. ഇതിപ്പോൾ കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ അടുപ്പത്തു നിന്ന് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഇന്ന് ഈ സമയത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉപ്പോ പുളിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്നും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ കറക്റ്റാണ്, ഒന്നും ചേർക്കേണ്ടിയൊന്നുമില്ല, റെഡിയാണ്. ഇപ്പോൾ ഞാനതിവിടെ ഇറക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു ചൂടോട് കൂടി തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അടുപ്പത്ത് വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പോകണ്ട, കാരണം പാസ്ത ഓവർ കുക്കായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇറക്കി വെച്ചതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പാസ്ത ഓവറായിട്ട് കുക്കായി പോയാൽ പിന്നെ കാണാനും വലിയ ലുക്ക് ഉണ്ടാവില്ല, ഒരു വാടി കുഴഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ലുക്കിൽ കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രം എടുത്ത് വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഞാൻ ഈ പാത്രത്തിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വലുപ്പത്തിലുള്ള പത്തിരിയാണ് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം പരത്തുന്നതിന് മുന്നേ തന്നെ നമ്മളിൽ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് വെക്കുക. നമ്മളൊന്ന് എന്താ പറയുക, നമ്മൾ കേക്കിനൊക്കെ ചെയ്യണ പോലെ ഒന്ന് കേക്ക് ടിൻ നമ്മൾ റെഡിയാക്കലില്ലേ, അതുപോലെ ഒന്ന് എല്ലായിടത്തും അടിയിലും മേൽഭാഗത്തും ഒക്കെ ഒന്ന് എണ്ണ ഒന്ന് പരട്ടി കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് മതി, ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് എണ്ണ പരട്ടി കൊടുത്താൽ മതി. ആ ഒരു പത്തിരിയിൽ ഒട്ടിപ്പിടിക്കാണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവാണിത്, അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ള മാവാണിത് കേട്ടോ. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും.
അപ്പോൾ ഈ ഒരു മാവിനെ നമ്മൾ നന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക, നല്ല എന്താ പറയുക ഉരുളായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഈ ഒരു മാവ് ഇതിന് കറക്റ്റാണ് കേട്ടോ, ഒരു മുക്കാൽ കപ്പ് ആണ് ഞാൻ ഈ പാത്രത്തിൻ്റെ വലിപ്പത്തിലെടുത്തത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പം നോക്കിയിട്ട് അതിനനുസരിച്ചാണ് പൊടി എടുക്കേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ അത് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ വരുത്തുന്ന പോലെ തന്നെ പൊടി ഇട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ആ ഒരു പാത്രം കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പത്തിരിയായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. അടിഭാഗം പോരാ, മേൽഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ അത്രയും വലുപ്പത്തിൽ പരത്തിയെടുക്കണം. മാക്സിമം നല്ല നൈസായിട്ട് തന്നെ പരത്തുക, എന്നാലാണ് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് മാക്സിമം നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക, നല്ല വലുതാക്കിയിട്ട് പരത്തിയെടുക്കുക. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രം ചെറുതാണെങ്കിൽ ചെറുത് മതി. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വലുതാക്കി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം വെച്ച് നോക്കാം കറക്റ്റ് ആണോ എന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിലും ഒന്നും കൂടെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പാത്രം ഒന്ന് വെച്ച് നോക്കുക. പാത്രം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മേലോട്ടേക്ക് കൊടുക്കാനുണ്ടാവണം കേട്ടോ. അടിഭാഗത്തും വെക്കണം, ഇത് മേലോട്ടേക്കും കവർ ചെയ്യാനുണ്ടാവണം. അപ്പോൾ ഇത് റെഡിയല്ല, അപ്പോൾ മേലോട്ടേക്ക് തികയൂല. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ വലുതാക്കി പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ നല്ല നൈസായിട്ടാണ് ഞാനിവിടെ പരത്തിയെടുത്തത്. ഇനിയിപ്പോൾ ഇത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അടിഭാഗത്ത് നല്ല ഷേപ്പാക്കിയിട്ട് അടിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. മേൽഭാഗവും നമുക്ക് കവർ ചെയ്യാനുള്ളതാണ്, ബാക്കി മാവ് പുറത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അടിഭാഗത്തൊക്കെ ആക്കി കൊടുക്കും. നമ്മൾ അടിയിൽ ആ ഒരു ഓയിൽ പുരട്ടിയതിനെ കൊണ്ടുതന്നെ ഇനി ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യൂല, നല്ല കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഏത് പാത്രമാണോ കൊടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഷേപ്പിലേക്ക് ഈ പൊടി വരണം കേട്ടോ. അതാണ് ആ ഒരു ഷേപ്പിലേക്ക് ആക്കി കൊടുക്കുന്നത്. നന്നായിട്ട് പ്രസ് ചെയ്ത് നമ്മൾ ഈ ചെമ്പ് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്, എയർ ബബിൾസ് ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. ഇനി ഇതിലൊക്കെ ഞാൻ അടിഭാഗത്ത് ഇട്ട് കൊടുക്കുന്ന ചീസാണ് കേട്ടോ. ഞാനിവിടെ ചെഡാർ ചീസാണ് എടുക്കുന്നത്, നമ്മളെ ബർഗറിലൊക്കെ എടുക്കുന്ന സ്ലൈസ് ചീസാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ വലിഞ്ഞ് വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊസറോള ചീസ് എടുത്താൽ മതി. ഇതിങ്ങനെ വലിയൊന്നുമില്ല, ഇത് സാധാ നമ്മളെ ചെഡാർ ചീസാണ്. അപ്പോൾ നിങ്ങൾക്ക് മൊസറോള വേണമെങ്കിൽ അതും ചേർക്കട്ടോ, പക്ഷേ ഞാനിപ്പോൾ ഇതാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് അടിഭാഗം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് പരത്തി വെച്ചുകൊടുക്കുക. ഇനിയിപ്പോൾ ചെറിയ ചെറിയ പീസ് ഞാനൊന്നും കൂടെ മുറിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ, ഇതിലും കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെ പാസ്ത ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പാത്രത്തിൽ നിറയുന്ന അത്രയും പാകത്തിലുള്ള പാസ്ത ആണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പാസ്ത എത്ര എടുക്കണം എന്നുള്ള ക്വാണ്ടിറ്റി ഇതനുസരിച്ചാണ് നമുക്ക് തീരുമാനിക്കേണ്ടത് കേട്ടോ. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും നല്ല ഫില്ലാവണം. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ബാക്കി പിന്നെയും പിന്നെയും ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടിഭാഗം ഫില്ല് ചെയ്തില്ലെങ്കിൽ നമ്മൾ വേവണ സമയത്ത് അതിങ്ങനെ കുഴിഞ്ഞ് വരും, ആ ഒരു ഷേപ്പിൽ വരില്ല. അതുകൊണ്ടാണ് പ്രസ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ അതാ കംപ്ലീറ്റ് ഞാൻ ഈ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റാണ്, ഈ ഒരു പാത്രത്തിലേക്ക് പാകത്തിലുള്ള അളവാണ് ഞാൻ പാസ്ത ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടോ നല്ല ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ മുറിക്കുന്ന സമയത്തൊക്കെ പാസ്ത നല്ല ഷേപ്പ് തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പോകണ്ട എന്ന് പറഞ്ഞത് കേട്ടോ. നല്ലൊരു ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നമ്മളെ മാവ് ഉണ്ടല്ലോ, ഈ മാവ് വെച്ചിട്ട് ഇതിനെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് വലിച്ച് ഒന്ന് മേലോട്ടൊക്കെ ആക്കിയിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഓരോരോ ഭാഗമായിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്ന പോലെ, ഈ പിക്ചറല്ല വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചെയ്താൽ മതി. ഈസിയാണ്, സിമ്പിളാണ്, പിന്നെ ഉണ്ടാക്കാനും എളുപ്പമാണ്. പിന്നെ അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും അപാര ടേസ്റ്റും ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാകും, എല്ലാവർക്കും ചെറിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റും ആണ്. പിന്നെ കാണാനും ഭംഗിയാണ്. നമുക്ക് എന്താ പറയുക, ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർക്ക് വിളമ്പി കൊടുക്കാൻ പറ്റുന്ന ഒരു കൊണ്ടുപോയി വെച്ചാൽ നല്ലൊരു ഭംഗിയിൽ കിട്ടുന്ന ഒരു സാധനവുമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കാത്ത ആൾക്കാർ, ചിലരൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും, ഉണ്ടാക്കാത്ത ആൾക്കാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എവിടെയും പുറത്തേക്ക് വരരുത് കേട്ടോ, പുറത്തേക്ക് ലീക്ക് ആവാൻ തുടങ്ങിയാൽ പിന്നെ മൊത്തത്തിൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിപ്പോവും. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, എയർ ഒന്നും ഉള്ളിലില്ല എന്നുള്ള രീതിയിൽ പ്രസ് ചെയ്യുക. അത് മാത്രമല്ല, ഈ ഒരു ചെമ്പിൻ്റെ ഷേപ്പിലേക്ക് ഇതായി വരണമെങ്കിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടുപ്പത്തേക്ക് മാറ്റാം. അടുപ്പത്തേക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അടുപ്പ് കത്തിച്ചിട്ട് ഏറ്റവും മാക്സിമം സിമ്മിലാക്കാൻ പറ്റുന്ന അത്രയും തീ കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ചെറിയ തീയിലാക്കി വെച്ച് കൊടുക്കുക. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, എന്ന ചെറിയ തീയിലാണ് ഞാനിപ്പോൾ ആക്കിയത്. ഇനി ഇതിൻ്റെ മേലേക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ഇത് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് എങ്കിലും എടുക്കും കേട്ടോ. ഒരു ഭാഗം ഒന്ന് റെഡിയായി വരാൻ സിമ്മിലിട്ട് വെച്ച് ഒരു 15 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ വേവിക്കുന്നതിന് പകരം ഓവനിലും വെക്കാം കേട്ടോ, ഓവനിൽ വെച്ചാലും പെട്ടെന്നായി കിട്ടും. ഇപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ്. ഇനി മേൽഭാഗം ആയിട്ടില്ല, പക്ഷേ അടിഭാഗമൊക്കെ നല്ല കറക്റ്റായിരുന്നു. പാസ്തയൊക്കെ ഉള്ളുകൂടി കാണാൻ തുടങ്ങിയുണ്ടോ. അപ്പോൾ ഇത് അടിഭാഗം റെഡിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഇതേപോലെ തന്നെ സെയിം ഓയിലൊന്ന് പ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ അടിയിൽ വെച്ചിട്ട് ആ പാനിലേക്ക് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിഭാഗം ഇനി ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടോ, നമ്മൾ ഒരു ഭാഗം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നാണ്. ഇപ്പോൾ നല്ല കറക്റ്റ് ഭാഗത്തിലാണുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ, നല്ല പപ്പടം പോലാണ് ഉണ്ടാവുക. അതിനാണ് നമ്മൾ ആദ്യം ഇത് കുഴക്കുന്ന സമയത്ത് കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തത്. ഇത് സെയിം സിമ്മിൽ തന്നെ, സിമ്മിൽ ഇത് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം കൂടെ ഇത് അടിഭാഗം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ.
ഇപ്പോൾ അതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ്. ഇത് റെഡിയാണ് കേട്ടോ, അരമണിക്കൂറാണ് മൊത്തം അത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് പാകത്തിലായി കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചിട്ടൊക്കെ അടിഭാഗം വെന്തോ എന്നുള്ളത് മഷാല കറക്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ അടിഭാഗത്താണ് കുറച്ചധികം വേവിച്ചെടുക്കേണ്ടത്, കാരണം നമ്മളിങ്ങനെ മടക്കി മടക്കി വെച്ചതുകൊണ്ട് കുറച്ചധികം കട്ടിയുള്ളതുകൊണ്ട് അടിഭാഗമാണ് കുറച്ച് നല്ലോണം വേവിച്ചെടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മളിത് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല ഭംഗിയാണ് കാണാൻ, അതേപോലെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ആച്ചിക്കും പാസിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, ഒലുത് നല്ല പളാർച്ച് തിന്നാണ് കേട്ടോ. സൂപ്പർ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ കാണുമ്പോൾ ഇങ്ങനെ വെള്ള കളർ കണ്ടിട്ട് വെന്തില്ല എന്നൊന്നും വിചാരിക്കണം കേട്ടോ. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അതേപോലെ തന്നെ തിന്നണ സമയത്ത് ഒരു ചപ്പാത്തിൻ്റെ ടേസ്റ്റ് ഒന്നല്ല ഇതിന് വരിക, ഇതൊരു നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അതുകൊണ്ട് തന്നെ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. പിന്നെ പോരാത്ത നമ്മളിൽ ചീസും വെച്ചോണല്ലോ. പിന്നെ നമുക്കിത് കേക്ക് മുറിക്കുന്ന പോലാണ് മുറിച്ചിട്ടാണ് സെർവ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് മേൽഭാഗം മാത്രമേ മുറിച്ച് കാണിക്കുന്നുള്ളൂ. കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അടിഭാഗം വരെ ഇത് മുറിച്ച് കേക്ക് പീസ് എടുക്കണ പോലെ മുറിച്ചെടുക്കുക കേട്ടോ. ട്രയാങ്കിൾ പീസായിട്ട് കേക്ക് മുറിച്ചെടുക്കണ പോലെ നമുക്ക് മുറിച്ചെടുക്കാനും വേണ്ടി പറ്റും. നല്ല ഭംഗിയാണ് ഉള്ളിലും പുറവും ഒക്കെ കാണാനും. അപ്പോൾ ഞാനൊന്ന് തുറന്ന് കാണിച്ചാൽ ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. നല്ല പപ്പടം പോലാണ് പുറം ഭാഗം ഉണ്ടാവുക, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ പാസ്ത ഉണ്ടാവും. നൂഡിൽസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ, നമ്മൾ മാഗി നൂഡിൽസ് ഒക്കെ വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാം. ഇഷ്ടമുള്ള പാസ്ത ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. കോൺ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. പിന്നെ ഞാനിത് വിളമ്പിയിട്ട് ഉള്ളത് ഞാൻ കാണിച്ചാൽ എങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഓരോ പീസായിട്ടാണ് ഇത് മുറിച്ചിട്ടാണ് വിളമ്പുക. അങ്ങനെ നമ്മൾ മുറിച്ച് തിന്നതിന് ശേഷമുള്ള ബാക്കിയാണിത് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, ഇങ്ങനെ നമ്മൾ മുറിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കിയാണിത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വിളമ്പാനും പറ്റും ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഇഷ്ടമായിണെങ്കിൽ ഒരു എന്താ പറയുക, ഹാർട്ടോ അല്ലെങ്കിൽ ഒരു സ്മൈലിയോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.